ടോട്ടലായിട്ട് നമുക്ക് ഈ ഒരു രണ്ട് സ്റ്റാൻഡ് നിർമ്മിക്കാനും വേണ്ടി വന്നിട്ടുള്ള ചെലവ് വെച്ചാൽ 6430 രൂപയാണ് ഇതുവരെ വന്ന ചെലവ്. ഈ സൈഡിൽ നമ്മൾ ഷെൽഫ് അടിക്കാൻ പോവാണ്. അപ്പോൾ വെൽഡർമാർ ഇന്ന് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ഇന്ന് ഞായറാഴ്ച ഇന്ന് ഇപ്പം തന്നെ പോയിട്ട് നമ്മൾ എന്ത് ചെയ്ത് പെട്ടെന്ന് തന്നെ പോയിട്ട് ഇവിടെ മെറ്റീരിയൽസ് നമ്മൾ ഇറക്കിയിട്ടുണ്ട്. മെറ്റീരിയൽസാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. അവിടെ ഷെൽഫ് അടിക്കാനുള്ള ഒരു 3 ഷെൽഫായിട്ട് അടിക്കാനാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽസ് നമുക്ക് അതിൻ്റെ ഒന്ന് പരിചയപ്പെടാം. അതിൻ്റെ ചിലവ് നോക്കാം. ഇത് 3x3 സ്ക്വയർ പൈപ്പാണ്. ഏകദേശം ഒരു ലെങ്ത്തിൻ്റെ നമ്മൾ 10 ലെങ്ത്ത് പൈപ്പ് എടുത്തിട്ടുണ്ട്. 16 kg പൈപ്പ് അടുത്തുള്ളത്. അതിന് വന്നിട്ടുള്ള ടോട്ടൽ കോസ്റ്റ് നമ്മളിവിടെ വില്ല് ഇവിടെ ഉണ്ട്. അപ്പോൾ ടോട്ടൽ കോസ്റ്റ് വെച്ചാൽ ഈ 10 ലെങ്ത്ത് പൈപ്പിന് ഏകദേശം 3358 രൂപയോളം വന്ന 50 kg അത് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പിന്നെ വന്നിട്ടുള്ളത് നമ്മൾ 1.5 ഇഞ്ചിൻ്റെ റൗണ്ട് പൈപ്പ് എടുത്തിട്ടുണ്ട്. അത് പില്ലറായിട്ട് 4 സീറിൽ കാലായിട്ട് കൊടുക്കാനും വേണ്ടിയിട്ടാണ്. അത് വന്നുള്ളത് 922 രൂപയാണ്. അങ്ങനെയാണ് ഈ മെറ്റീരിയൽ മാത്രം വന്നുള്ളത്. പിന്നെ വരുന്നത് റാഡ്, അതുപോലെ തന്നെ കട്ടിംഗ് വീലാണ്. അതുപോലെ തന്നെ നമ്മൾ കട്ടിംഗ് വീല് 2 കട്ടിംഗ് വീലും വാങ്ങിയിട്ടുണ്ട്. അങ്ങനെ ടോട്ടൽ നമുക്ക് കോസ്റ്റ് വന്നിട്ടുള്ളത് ഏകദേശം 4480 രൂപ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട് ടോട്ടൽ കോസ്റ്റ് വന്നിട്ടുണ്ട് മെറ്റീരിയൽസിന് മാത്രമായിട്ട് കേട്ടോ. മഴ ചെറിയ രീതിയിൽ വീണ്ടും തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ പണികളൊക്കെ ഓരോന്നും ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ ഇവിടെ ഒരു സ്റ്റാൻഡിൻ്റെ പണി ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഒരു സ്റ്റാൻഡ് ഇവിടെ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഫസ്റ്റ് നിർമ്മിച്ച സ്റ്റാൻഡിൻ്റെ പണികൾ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇനി വേണ്ട ലൊക്കേഷനിലേക്ക് നമുക്ക് ജസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്യാനുള്ളൂ. അപ്പോൾ നമ്മൾ ഈ ഒരു സ്റ്റാൻഡ് നമുക്ക് ആദ്യം പരിചയപ്പെടാം. ഇതിൻ്റെ സൈസ് വരുന്നത് ഏകദേശം 8 അടിയാണ് സൈസ് നമ്മളെടുത്തുള്ളത്. 8 അടി നീളത്തിൽ 3 ഷെൽഫായിട്ട് 1, 2, 3 ഷെൽഫായിട്ടാണ് എടുത്തുള്ളത്. ഇതിൻ്റെ വിഡ്ത്ത് നമ്മൾ വന്നിട്ടുള്ളത് ഏകദേശം 14 ഇഞ്ച് വിഡ്ത്ത് വന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ നമുക്ക് വേണ്ട പാത്രങ്ങൾ ഇങ്ങനെ കയറ്റി വെക്കാച്ചിട്ടാണ്. ഇതിൻ്റെ മുകളിൽ വേണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഷീറ്റ് വിരിക്കണമെങ്കിൽ വിരിക്കുക. അത് നമ്മൾ പിന്നീട് തീരുമാനിക്കുന്നതാണ്. ഇപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊന്നും പ്ലാൻ ചെയ്യുന്നില്ല. പിന്നെ അതുപോലെ തന്നെ ഹൈറ്റ് വന്നിട്ടുള്ളത് ഇപ്പോൾ 6 അടി ഹൈറ്റിലാണ് നമ്മളിവിടെ ഇതിൻ്റെ ഹൈറ്റ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതിൽ താഴ്വശത്ത് ഏകദേശം 1 അടിക്ക് എന്ത് ചെയ്യും മണ്ണിനടിയിലേക്ക് പോകും. കോൺക്രീറ്റ് ചെയ്യാനുള്ള പ്ലാനിങ്ങിനാണ്. അപ്പോൾ നമുക്ക് ഈ താഴ്വശത്ത് എന്ത് ചെയ്യുക ഫ്രിഡ്ജ് ബോക്സ് സെറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ ഒക്കെ ചെറിയ ചെറിയ ടാങ്കുകൾ, അതായത് എന്തെങ്കിലും പാത്രങ്ങൾ, പ്ലാസ്റ്റിക്കിൻ്റെ പാത്രങ്ങളോ തെർമോക്കോളിൻ്റെ പാത്രങ്ങളോ എന്തെങ്കിലും പാത്രങ്ങൾ സെറ്റ് ചെയ്തിട്ട് അതിലൊക്കെ കുഞ്ഞുങ്ങളെ സെപ്പറേറ്റ് ചെയ്യാനാണ്. അതായത് ഗപ്പി ബ്രീഡായ കുഞ്ഞുങ്ങളെ ഇട്ടിട്ട് കുഞ്ഞുങ്ങളെ സെപ്പറേറ്റ് ചെയ്തിട്ട് നമ്മൾ വളർത്താനുള്ള പ്ലാനിങ്ങാണ്. ഇതുവരെ നമ്മൾ ചെയ്തതെന്നും ഒന്നും കൂടി മാറ്റം വരുത്തിയിട്ട് ക്വാളിറ്റിയിൽ ചെയ്യാനുള്ള ഒരു പ്ലാനിങ്ങിലാണ്. നമ്മൾ ഒന്നും കൂടി എക്സ്പെൻസീവ് ആക്കാൻ ഉദ്ദേശിക്കുന്നത്. നമ്മളുകൂടെ കഴിയുന്ന രീതിയിൽ നമ്മൾ ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെത് നമ്മൾ പറഞ്ഞ് 8 അടിയാണ് വിടുത്ത്. പക്ഷേ ഈ ഒരു ഇത് ഉദ്ദേശിക്കുന്നത് 10 അടിയാണ്. 10 അടിക്കുള്ള പണികൾ നടന്നുകൊണ്ടിരിക്കുള്ളൂ. അപ്പോൾ ഈ പണി കഴിഞ്ഞതിന് ശേഷം നമ്മൾ കൂടുതൽ കാര്യങ്ങൾ ഇതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഇപ്പോൾ നമുക്കിവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റും ഈ ഒരു സൈഡിൽ മൊത്തം കുഞ്ഞുങ്ങളാണ് ഈ പാത്രങ്ങളിൽ ഇരിക്കുന്നത്, പല ടാങ്കുകളിലും. ഈ ടാങ്കിലേക്ക് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ കാണാം, ശ്രദ്ധിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റും ചെറിയ കുഞ്ഞുങ്ങളുണ്ടല്ലേ. ബ്രീഡായ ചെറിയ കുഞ്ഞാണ് ഈ നടക്കുന്നത് കേട്ടോ. അടിയിൽ എവിടെയൊക്കെ ചെറിയ കുഞ്ഞുങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഈ കുഞ്ഞുങ്ങളൊന്നും മാറ്റിടാനുള്ള സൗകര്യം ഇല്ലാത്തതുകൊണ്ടാണ് ഇപ്പോൾ ഇതിനകത്ത് തന്നെ ഇട്ടുള്ളത്. പക്ഷേ ഇത് ഈ കുഞ്ഞുങ്ങളൊന്നും വലിയ വിഷയങ്ങളില്ല. ഇതിൻ്റെ പാരൻസ് സ്റ്റോക്കൊന്നും ഇതിനെ കഴിക്കുന്ന സാഹചര്യമില്ല. ഇവിടെയൊക്കെ കുഞ്ഞുങ്ങൾ നടക്കുന്നുണ്ടല്ലേ. അപ്പോൾ കഴിക്കുന്ന സാഹചര്യം ഇല്ല. അതുകൊണ്ടാണ് ഇതിൽ തന്നെ കിടക്കുന്നത്. പെട്ടെന്ന് തന്നെ മാറ്റേണ്ട സാഹചര്യമാണ് പല ടാങ്കുകളിലും ഇതാവസ്ഥ. അപ്പോൾ ഇത്തരത്തിലുള്ള ടാങ്കുകളൊക്കെ ചെറിയ ചെറിയ ടാങ്കുകളൊക്കെ നമുക്ക് ഷെൽഫിൽ കയറ്റി വെക്കാൻ പറ്റും. പുതിയതായിട്ട് ഇതിനാവശ്യമായിട്ടുള്ള സൈസിനനുസരിച്ച പാത്രങ്ങളും നമ്മൾ പർച്ചേസ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അതിൻ്റെ പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ വരും ദിവസങ്ങളും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഇതിൻ്റെ പണി കൂടി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ബാക്കി കാര്യങ്ങൾ നോക്കാം. അങ്ങനെ നമ്മുടെ സ്റ്റാൻഡിൻ്റെ പണി ഇവിടെ ഏകദേശം പൂർത്തിയായിട്ടുണ്ട്. നമ്മുടെ സുഹൃത്തുക്കൾ രണ്ടുപേരും ഉച്ചയായപ്പോൾ തന്നെ പണി തീർത്ത് പോയി. കാരണം അത്രയും ഫാസ്റ്റായിട്ട് രണ്ടുപേരും വന്നുകൊണ്ട് പെട്ടെന്ന് തീർന്ന്. ഏകദേശം അവരുടെ ലേബർ കോസ്റ്റ് വന്ന് 1200 രൂപയോളം ലേബർ കോസ്റ്റ് വന്നിട്ടുള്ളൂ. ടോട്ടലായിട്ട് നമുക്ക് ഈ ഒരു രണ്ട് സ്റ്റാൻഡ് നിർമ്മിക്കാനും വേണ്ടി വന്നിട്ടുള്ള ചിലവ് വെച്ചാൽ 6430 രൂപയാണ് ഇതുവരെ വന്ന ചിലവ്. അതിൽ 4880 രൂപ മെറ്റീരിയൽ കോസ്റ്റ് നമ്മൾ പറഞ്ഞു. 10 ലെങ്ത്തിൻ്റെ 3x3 ഇഞ്ച് പൈപ്പ് വാങ്ങി. പിന്നെ അത് കൂടാതെ 1.5 ഇഞ്ചിൻ്റെ 2 റൗണ്ട് പൈപ്പ്, 2 ലെങ്ത്ത്
റൗണ്ട് പൈപ്പ് വാങ്ങി, പിന്നെ 30 റാഡ് 2 കട്ടിംഗ് വീല് വാങ്ങി. അത് കൂടാതെ നമ്മളൊരു 350 രൂപക്ക് പെയിന്റ് വാങ്ങിയിട്ടുണ്ട്. ആദ്യം തുരുമ്പ് എടുക്കാതിരിക്കാണ് ഇതിൻ്റെ മേലെ പെയിന്റ് അടിക്കണം ഒരു കോട്ട്, അത് കഴിഞ്ഞ ശേഷം ബ്ലാക്ക് പെയിന്റ് അടിക്കണം. അപ്പോൾ 1.5 ലിറ്ററിൻ്റെ തുരുമ്പ് എടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള പെയിന്റും, പിന്നെ അതുപോലെ തന്നെ 1 ലിറ്ററിൻ്റെ നമ്മൾ ബ്ലാക്ക് പെയിന്റുമാണ് മേടിച്ചിട്ടുള്ളത്. അപ്പോൾ നല്ല രീതിയിൽ തന്നെ നമ്മളെ സ്റ്റാൻഡേർഡ് വർക്കുകളൊക്കെ കാര്യങ്ങളിവിടെ പൂർത്തീകരിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് രാത്രി നമ്മൾ പെയിൻ്റ് അടിക്കാൻ ഉദ്ദേശിക്കുന്നത്, അപ്പോൾ പെയിൻറ്റിങ് കഴിഞ്ഞ് ഉണങ്ങിക്കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് ഇത് എവിടെയാണ് ഫിക്സ് ചെയ്യേണ്ട ആ സ്ഥലത്തേക്ക് നമ്മൾ മാറ്റി വെക്കാൻ ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും 2 കമ്പി ഇവിടെ മുകളിലേക്കായിട്ട് നമ്മൾ വെൽഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു അറ്റത്തും അതുപോലെ തന്നെ ഇതിൻ്റെ ആ അറ്റത്തും ഉണ്ട്. ഈ സൈഡിലേക്ക് വന്നാലും ഇതിൻ്റെ അറ്റത്തും ആ അറ്റത്തും ഉണ്ട്. ഇതെന്തിനു വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിത് വെക്കേണ്ട സ്ഥലത്ത് ഇത് വെച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇതിൻ്റെ മേലെ ഷീറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും പായ വലിച്ച് കിട്ടുന്ന സമയത്ത് ഒരു സപ്പോർട്ടായിട്ട് ഇവിടെ നിർത്താനും വേണ്ടിയിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. ഈ മുകളിൽ കാണുന്ന ഈ ഒരു സ്റ്റാൻഡ് ആദ്യം നിർമ്മിച്ചതാണ്. ഇതിന് ഏകദേശം 8 അടി ലെങ്ത്താണ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ രണ്ടാമത് നിർമ്മിച്ചത് ഈ ഒരു സ്റ്റാൻഡായിരുന്നു. ഇത് ഒരു 2 അടി കൂടി കൂട്ടിയിട്ട് 10 അടി ലെങ്ത്തിലേക്ക് ഈ ഒരു സ്റ്റാൻഡ് നിർമ്മിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് നമ്മൾ ഈ ഒരു സൈസിലേക്ക്, അതായത് 1 8 അടി 1 10 അടി നിർമ്മിക്കാനുള്ള പ്രധാന കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ ഈ ഒരു സൈഡിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഈ ലൊക്കേഷൻ കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും അത്. ഇവിടെയാണ് നമ്മൾ ആ 2 സ്റ്റാൻഡും സെറ്റ് ചെയ്യാൻ പോകുന്നത്. ഈ ഭാഗത്താണ്, അതിൽ ഈ ഒരു ഭാഗത്തായിട്ട് ഇപ്പോൾ ശ്രദ്ധിച്ചാൽ മതി, ഇവിടെ വാഴയാണ് വരുന്നത്. അപ്പോൾ വാഴ കഴിഞ്ഞിട്ടുള്ള സ്പേസിൽ നിന്നാണ് നമ്മളെ സ്റ്റാൻഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ട് കർമ്മിച്ചുകായുടെ മരം ഉണ്ട്. ഇവിടെ കർമ്മിച്ചുകായ് കാഴ്ച നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ മരം വെട്ടണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഇതിലാണ് 8 അടി നമ്മൾ വെക്കാൻ ഉദ്ദേശിക്കുന്നത്. ഈ 8 അടി കഴിഞ്ഞിട്ട് ബാക്കി ഇവിടെ നിന്ന് കുറച്ച് അങ്ങോട്ട് ലെങ്ത് ഉണ്ട്. അതിൽ നമ്മൾ റെഡ് ചെറി ഷ്രിമ്പാണ് എടുക്കുന്നത്. അപ്പോൾ ഈ മരം ഒഴിവാക്കിയിട്ട്, അതായത് വെട്ടാത്ത രീതിയിൽ ഒഴിവാക്കിയിട്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് നമ്മൾ സ്റ്റാൻഡ് വെക്കുകയാണെങ്കിൽ നമുക്ക് അതിന് എന്ത് ചെയ്യും, 10 അടി ആ ലെങ്ത് കിട്ടും. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനത്തെ സൈസിലേക്ക് 2 സൈസിലേക്ക് ചെയ്യാനുള്ള കാരണം. പെയിൻറ്റിങ് വർക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ കുഴി എടുത്തിട്ട് അത് കോൺക്രീറ്റ് ചെയ്തിട്ട് ഇവിടെ ഫിക്സ് ചെയ്യാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ഈ സൈഡ് ഓപ്പൺ ആണ്, മഴ കൊള്ളും. അപ്പോൾ ഇവിടെ നിന്നൊരു പായ എന്തെങ്കിലും സാധനം കണ്ട് ഇറക്കിയിട്ടുണ്ടെങ്കിൽ വലിച്ച് കെട്ടാനാണ് നമ്മൾ സ്റ്റാൻഡിൻ്റെ മുകളിലായിട്ട് 2 കമ്പി എക്സ്ട്രാ കൊടുത്തിട്ട് നിർത്തിയിട്ടുള്ളത്. രാത്രി ആയിട്ടുണ്ട്. അങ്ങനെ നമ്മളിപ്പോൾ ഇവിടെ പെയിൻറ്റിങ് പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ പെയിൻറ്റ് അടിച്ചുകൊണ്ടിരിക്കുന്നത് ഇതെൻ്റെ ജ്യേഷ്ഠനാണ് നൌഷാദ് പേര്, അതുപോലെ തന്നെ ഇതെൻ്റെ അനിയനാണ് ഷാഹിദ് പേര്. ഇപ്പോൾ നമ്മൾ അടിച്ചുകൊണ്ടിരിക്കുന്നത് പ്രൈമറാണ്. നമ്മൾ കുറച്ച് നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ പെയിൻറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു പറഞ്ഞ്. അപ്പോൾ ഈ പ്രൈമർ അടിക്കുന്നത് തുരുമ്പ് വരാതിരിക്കാനും വേണ്ടിയിട്ടാണ് പ്രൈമർ അടിക്കുന്നത്. അപ്പോൾ ഇവിടെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ പ്രത്യേകം എടുത്തു വരേണ്ട കാര്യം എന്താ വെച്ചാൽ, നമ്മളെ സുഹൃത്തുക്കളുടെ വെൽഡിങ് നല്ല രീതിയിൽ തന്നെ നല്ല സൂപ്പറായിട്ടുണ്ട്, നല്ല ഫിനിഷിംഗ് ഒക്കെ ആയിട്ടുണ്ട് വെൽഡിങ് വർക്കുകളൊക്കെ. അത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇപ്പോൾ പെയിൻറ്റിങ് വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. മാക്സിമം പണികളൊക്കെ നമ്മൾ ഇന്ന് തന്നെ തീർക്കാമെന്ന് വിചാരിച്ച് അതാണിപ്പോൾ പെയിൻറ്റ് കാര്യങ്ങൾ അടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ പ്രൈമർ അടിച്ചുകൊണ്ടിരിക്കുക. പ്രൈമർ ഇൻഷാല്ല നാളെ രാവിലെ ആകുമ്പോഴത്തേന് തന്നെ ഉണങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നാളെ രാവിലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബ്ലാക്ക് പെയിൻറ്റ് കൂടി അടിക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ഇൻഷാല്ല നമുക്ക് നാളെ വൈകിട്ടാകുമ്പോഴത്തേനെ നമുക്ക് ഇത് നമുക്ക് വേണ്ട സൈറ്റിലേക്ക് ഇത് കോൺക്രീറ്റ് ചെയ്ത് വെക്കാനും കഴിയുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മളൊന്ന് ഫാസ്റ്റ് ആക്കണത്. മഴയൊക്കെ നല്ല രീതിയിൽ തന്നെ മഴയും വരുന്നുണ്ട്. അപ്പോൾ മഴയൊക്കെ സ്ട്രോങ് ആവുന്നതിന് മുമ്പ് തന്നെ നമ്മൾ സൈറ്റിൽ ഈ സംഭവങ്ങളൊക്കെ കയറി കഴിഞ്ഞാൽ പിന്നെ അതുപോലെ തന്നെ ഇതിലേക്ക് വേണ്ട പാത്രങ്ങളാണ് അടുത്ത് കിട്ടുന്നത്. അത് നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടി കിട്ടിക്കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ് എല്ലാം റാത്തായി. വരും ദിവസങ്ങൾ നമ്മൾ കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ശ്രമിക്കേണ്ടത്.